കരുത്തൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രതിസന്ധികൾ ഇല്ലാത്തവൻ എന്നല്ല, മറിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവൻ ആണെന്ന് പറഞ്ഞവൻ. ദുർവിധിയെ പ്രതിരോധിക്കേണ്ടത് കണ്ണുനീരിന്റെ ഉപ്പിനാലല്ല, മറിച്ച് വിയർപ്പിന്റെ ഉപ്പിനാലാണെന്ന് തെളിയിച്ചവൻ. തന്റെ വലതുകൈ നഷ്ടപ്പെട്ടിട്ടും തനിക്കെതിരായി നിന്ന എല്ലാ പ്രതിസന്ധികളെയും വെട്ടിമാറ്റി ചെറുപ്പത്തിലെ മനസ്സിൽ ഉറപ്പിച്ച ആഗ്രഹങ്ങൾ എല്ലാം സഫലമാക്കി ചരിത്ര പുസ്തകത്തിന്റെ ഇടംതാളിൽ തനിക്കായി ഒരു പേജ് മാറ്റിവെച്ച് ലോകം കീഴടക്കിയ ആത്മവിശ്വാസത്തിന്റെ ജ്വലിക്കുന്ന മനസ്സിനുടമ ഉടമയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ജീവിതം തോൽക്കാൻ ഉള്ളതല്ലെന്നും ലക്ഷ്യം നടത്താൻ ഉള്ളതാണെന്നും തെളിയിച്ച കരോളി ടക്കാക്സ്, ദി മോസ്റ്റ് ഇൻസ്പയറിംഗ് സ്റ്റോറി ഫോർ എവർ, സ്റ്റോറി ഓഫ് എ ഷൂട്ടർ, ദ മാൻ വിത്തിൻ ദ ഓൺലി വൺ ഹാൻഡ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇൻസ്പയർ ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. ആയതിനാൽ ഇദ്ദേഹത്തിന്റെ കഥ ഞാനിവിടെ പറയുമ്പോൾ ഒരു നിമിഷം ഈ മഹാത്മാവിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തെ ഒരു നിരാശയോടെ കാണുന്നവർക്ക്, എത്ര പ്രതിസന്ധികളെയും തരണം ചെയ്യാനായി ഈ വീഡിയോ കാണുന്നവർക്ക് കഴിയട്ടെ എന്ന ശുഭപ്രതീക്ഷയിൽ നമുക്ക് ഈ കഥ തുടരാം. ബിഹാഫ് ഓഫ് പി ആർ പി ടെക് സൊല്യൂഷൻസ്, ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ടു ഓൾ ഓഫ് യു ടുഡേസ് ഇൻസ്പയറിംഗ് സ്റ്റോറി. ആയിരത്തി തൊള്ളായിരത്തി 10 ജനുവരി 21 ഹംഗറി എന്ന രാജ്യത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം. ഷൂട്ടിംഗ് ഒളിമ്പിക്സിൽ മെഡൽ നേടുക എന്നതായിരുന്നു കുട്ടിക്കാലം മുതൽക്കുള്ള അവന്റെ ആഗ്രഹം. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കോട്ടുണ്ട്, അത് ഞാനിവിടെ പറയുന്നത് എന്തിനാണെന്ന് തുടർന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ജീവിതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ മനോഭാവം മാറണം, അതിനുള്ള കടുത്ത തയ്യാറെടുപ്പും വേണം. അങ്ങനെ അവൻ വളരുംതോറും അവന്റെ ആഗ്രഹങ്ങളും വളർന്നുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം കഠിനമായ പരിശീലനം ചെയ്തുകൊണ്ടേയിരുന്നു. തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി അദ്ദേഹം ഹംഗേറിയൻ ആർമിയിൽ ജോയിൻ ചെയ്തു. അവിടെ രാവും പകലും എന്നില്ലാതെ കരോളി അതികഠിനമായി പ്രാക്ടീസ് ചെയ്തു. 1936 ബെർലിൻ ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യമായി കണ്ടിരുന്നത്. എന്നാൽ പട്ടാളത്തിലെ കമ്മീഷൻ ഓഫീസേഴ്സിന് മാത്രം പങ്കെടുക്കാൻ ആകൂ എന്ന ഒളിമ്പിക്സ് നിയമം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞു. നിയമം മാറ്റാനായി അദ്ദേഹം അധികാരികളുടെ വാതിലുകൾ മുട്ടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ നിയമം മാറി വന്നപ്പോൾ ഒളിമ്പിക്സ് കഴിഞ്ഞിരുന്നു. പക്ഷേ കരോളി പിൻവാങ്ങാൻ തയ്യാറായില്ല. 1940 ഒളിമ്പിക്സ് ലക്ഷ്യം വെച്ച് അദ്ദേഹം പരിശീലനം തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ 1938 കാലഘട്ടത്തിൽ അവിടെ നടന്ന ആർമി സ്ക്വാഡ് ട്രെയിനിങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. ആ ട്രെയിനിങ്ങിനിടയിൽ കയ്യിലിരുന്ന ഗ്രനേഡ് പൊട്ടിത്തെറിക്കുകയും വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹം ശക്തമാക്കിയെടുത്ത തന്റെ വലത് കൈ നഷ്ടപ്പെടുകയും ചെയ്തു. വർഷങ്ങളുടെ ശ്രമബലമായി കരുത്താർജിച്ച തന്റെ വലത് കൈ നഷ്ടപ്പെട്ടപ്പോൾ മാനസികമായി ഏതൊരു മനുഷ്യനെ പോലെയും അദ്ദേഹം തകർന്നുപോയി. എന്നാൽ തകർന്നു പോയടത്തു നിന്നും 10 മടങ്ങ് ശക്തി ആർജിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഉയർന്നെഴുന്നേൽപ്പ്. ഇദ്ദേഹം പറഞ്ഞ ആ പ്രശസ്തമായ ലിഖിതമായ ഇൻസ്പിറേഷൻ കോഡ്സ് ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. ജീവിതത്തിലെ മഹത്വം എന്നത് മറിഞ്ഞു വീഴാതെ ഇരിക്കുന്നതിലല്ല, മറിച്ച് മറിഞ്ഞു വീണടത്തു നിന്നും എഴുന്നേറ്റ് നടക്കുന്നതിലാണ്. നമുക്ക് ബാക്കി ഭാഗത്തേക്ക് വരാം. തന്റെ വലത് കൈ നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം തളരാതെ ആലോചിച്ചത് തന്റെ വലത് കൈ പോയാൽ എന്താ, എനിക്കെന്റെ ഇടത് കൈ ഉണ്ടല്ലോ എന്നാണ്. ആ ഇടം കൈയും വെച്ച് പ്രാക്ടീസ് ചെയ്താൽ എനിക്കിനിയും എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാം എന്നാണ്. അന്നു മുതൽ അദ്ദേഹം രാപകലില്ലാതെ പ്രാക്ടീസ് ചെയ്യുവാൻ തുടങ്ങി. പക്ഷേ ഇത് മറ്റാരെയും അറിയിച്ചിരുന്നില്ല. പണ്ട് ലക്ഷ്യസ്ഥാനങ്ങളിൽ വലത് കൈ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിച്ചതുപോലെ ഇദ്ദേഹത്തിന്റെ ഇടത് കൈ ഉപയോഗിച്ച് സാധ്യമായിരുന്നില്ല. ഒടുവിൽ അദ്ദേഹം തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി അത് സാധ്യമാക്കി. മാസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിൽ ഇടം കൈയും വെച്ച് അദ്ദേഹം ഷൂട്ട് ചെയ്യുവാൻ ആരംഭിച്ചു. 1939 നടന്ന നാഷണൽ പിസ്റ്റൺ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം വേദിയിൽ വരുന്നത് കണ്ട് പലരും വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. വേദിയിൽ വരാനുള്ള അദ്ദേഹത്തിന്റെ മനോധൈര്യത്തെ അവർ പ്രശംസിച്ചു. താങ്കളുടെ വലത് കൈ നഷ്ടപ്പെട്ടിട്ടും ഞങ്ങളുടെ കോമ്പറ്റീഷൻ കാണാൻ താങ്കൾ വന്നല്ലോ എന്നായിരുന്നു മത്സരത്തിന് പങ്കെടുക്കാൻ വന്നവർ പറഞ്ഞത്. ഒന്ന് ഓർത്തു നോക്കിയാൽ നമ്മളാണ് കരോളിയുടെ സ്ഥാനത്തെങ്കിൽ ആ സംസാരം എന്തും മാത്രം നമ്മളെ വേദനിപ്പിക്കും.
എന്നാൽ കരോളി അവർക്ക് കൊടുത്ത മറുപടി, നിങ്ങളുടെ പ്രകടനം കാണാനല്ല ഞാനിവിടെ എത്തിയിരിക്കുന്നത്, മത്സരത്തിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡൽ നേടാൻ ആണെന്നും ആയിരുന്നു. ആ മത്സരത്തിലുള്ള എല്ലാ വലംകൈയന്മാരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടംകൈ മാത്രം ഉള്ള കരോളി ടെക്കാച്ച് ബെസ്റ്റ് ഷൂട്ടറായി മാറി. പിന്നീട് 1940 ഒളിമ്പിക്സിലേക്കുള്ള പ്രാക്ടീസ് തുടങ്ങി. പക്ഷേ സാഹചര്യം അവിടെയും തനിക്ക് വില്ലനായി നിന്നു. 2nd World War നടക്കുന്നത് കൊണ്ട് അപ്പോഴത്തെ ഒളിമ്പിക്സ് മാറ്റിവെച്ചു. പക്ഷേ അവിടെയും തന്റെ മനോധൈര്യം കളയാതെ തുടർന്നും അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു, 1944 ഒളിമ്പിക്സിൽ പങ്കെടുക്കാം എന്ന വിശ്വാസത്തിൽ. പക്ഷേ വിധി അവിടെയും അയാളെ തോൽപ്പിച്ചു. 1944 ഒളിമ്പിക്സും 2nd World War കാരണം മാറ്റിവെച്ചു. 1948 ആകും വരെ അദ്ദേഹം തന്നിലുള്ള വിശ്വാസം കളയാതെ പ്രാക്ടീസ് തുടർന്നുകൊണ്ടേയിരുന്നു. 1948 ലണ്ടനിൽ നടന്ന ഒളിമ്പിക്സിൽ അതേവരെ ഷൂട്ടിങ്ങിൽ ഗോൾഡ് മെഡൽ വിന്നറായ കാർലോസ് ഹെൻറിക് എന്ന അർജന്റീനക്കാരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റെക്കോർഡോടുകൂടി ആ ഇടംകയ്യനായ കരോളി ടെക്കാക്സ് ഗോൾഡ് മെഡൽ വിന്നറായി മാറി. അവിടം കൊണ്ടും തീർന്നില്ല. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ അദ്ദേഹം ഗോൾഡ് മെഡലിസ്റ്റായി. കൂടാതെ 35 നാഷണൽ ലെവൽ ഇവൻസിൽ 1st ആ ഇടം കൈകൊണ്ട് അദ്ദേഹം നിലനിർത്തി. അവസാനം 1976 January 5 തന്റെ 65 ആ പോരാളി ഈ ലോകത്തോട് വിടവാങ്ങി. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ തളർന്നു പോകാതെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ഇങ്ങനെയൊരു അവസരം ദൈവമായിട്ടാണ് എനിക്ക് കൊണ്ടുതന്നത്, എനിക്ക് കൂടുതൽ കരുത്താർജിക്കാനുള്ള ഒരു അവസരമാണ് ഇതെന്ന് മനസ്സിലാക്കി സ്വയം തളർന്നു പോകാതെ മനസ്സിൽ കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് കുതിക്കുക. വിജയം നമുക്ക് സുനിശ്ചിതമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ആക്കി കൊടുക്കുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ സൈനിങ് ഓഫ് പ്രവീൺ പ്രകാശ്.